ഭയങ്കര കോമൺ ആയിട്ട് കേൾക്കുന്ന ഒരു ഒരു ഡിസ്കഷൻ എന്താണെന്ന് വെച്ചാൽ മെയിൽസ് ആർ നാച്ചുറലി എന്താ പറയുക അവർക്ക് ഒരു ഏർജ് ഉണ്ടാവും ടു ഡു ടു ഹാവ് ടു റേപ്പ് എ പേഴ്സൺ അപ്പോൾ അതൊന്നും ചെയ്യാനൊന്നും പറ്റില്ല അതിന് സ്ത്രീകൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സ്ത്രീകളിങ്ങനെ റിവീലിംഗ് ക്ലോത്ത്സ് ഇടാൻ പാടില്ല അങ്ങനെ അത് പിന്നെ എത്ര പറഞ്ഞാലും അതിൻ്റെ അപ്പുറം ഒന്നും കേൾക്കില്ല അപ്പോൾ അവരെന്താ അവർ ചിലത് ഇത് കോട്ട് ചെയ്യുന്ന സ്റ്റഡീസ് എന്താ പറയണതെന്ന് വെച്ചാൽ എല്ലാ കൾച്ചേഴ്സിലും റേപ്പ് ഉണ്ട് എന്നില്ല കുറേ സ്റ്റഡീസൊക്കെ ഇങ്ങനെ എടുത്ത് കോട്ട് ചെയ്ത് വിടും അപ്പോൾ ആ സമയത്ത് ഒരു നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഇതിനെ പറ്റി ഒരു സ്റ്റഡി ഇല്ല അത് ഞാൻ ഇവിടെ ഒന്ന് കോട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് അതായത് ദർ ആർ റേപ്പ് ഫ്രീ സൊസൈറ്റീസ് ആൻഡ് ദെൻ ദർ ആർ റേപ്പ് പ്രോൺ സൊസൈറ്റീസ് ഇത് വെല് എസ്റ്റാബ്ലിഷ്ഡ് ഫാക്റ്റാണ് അപ്പോൾ അതിൽ നമ്മൾ ശരിക്കും നോക്കുമ്പോൾ ഈ റേപ്പ് ഫ്രീ സൊസൈറ്റീസ് ഉണ്ടല്ലോ അത് ശരിക്കും പറഞ്ഞാൽ എബോറിജിനൽ ട്രൈബൽ സൊസൈറ്റീസാണ് സ്റ്റഡി നടത്തി അതിൽ അവർ കണ്ടുപിടിച്ച 47% റേപ്പ് ഫ്രീ സൊസൈറ്റീസ് ആൻഡ് ദർ ഇസ് നോ റേപ്പ് ഓർ ആൻഡ് പിന്നെ കുറച്ച് കണ്ടു വേർ ഇറ്റ് വാസ് റെയർ ഇടയ്ക്ക് എപ്പോഴെങ്കിലും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് പിന്നെ റേപ്പ് പ്രോൺ ആയിട്ടുള്ള സൊസൈറ്റീസ് അതായത് ഭയങ്കര ഹൈ ഇൻസിഡൻസ് ഓഫ് റേപ്പ് ഉള്ള സൊസൈറ്റീസ് അപ്പോൾ അങ്ങനെ തിരുത്തി വെച്ചു അപ്പോൾ അതിലൊരു റേപ്പ് ഫ്രീ സൊസൈറ്റി നമുക്ക് പറയാനുള്ളത് നമ്മുടെ ഇന്ത്യയിലുള്ളത് ഗോണ്ട് ട്രൈബാണ് അവർ റേപ്പ് ഫ്രീ ആണ് അപ്പോൾ 47% റേപ്പ് ഫ്രീ സൊസൈറ്റീസ് ഈ ട്രൈബൽ അല്ലെങ്കിൽ ട്രൈബൽ സൊസൈറ്റീസ് ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ് റേപ്പ് ഇസ് നോട്ട് ഇൻഹെറൻറ്റ് ഇൻ അസ് അല്ല ഇറ്റ് ഇസ് നോട്ട് ഇൻഗ്രെയിൻഡ് ഇറ്റ്സ് എ സോഷ്യൽ ഒരു എന്താ പറയുക ഒരു ലേൺഡ് സോഷ്യലി ലേൺഡ് ഒരു ബിഹേവിയറാണ് റേപ്പ് അപ്പോൾ അത് നമുക്ക് തടയാൻ പറ്റണമെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഇത്തരം കാര്യങ്ങളാണ് അപ്പോൾ ഇതിൽ ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ എബോറിജിനൽ സൊസൈറ്റീസ് ഉണ്ടല്ലോ വെയർ റേപ്പ് ഇസ് റേപ്പ് ഫ്രീ ആയത് അതിലെ അതിൻ്റെ പ്രൊഫൈൽ എന്താ പറയണതെന്ന് വെച്ചാൽ അവിടെ സ്ത്രീ ആൻഡ് പുരുഷൻ തമ്മിൽ ആ ഡിഫറൻസ് ഉണ്ടല്ലോ ജെൻഡർ റോൾസ് ഉണ്ടല്ലോ അത്ര ഡിവൈഡഡ് അല്ല സ്ത്രീകൾക്ക് അവിടെ തുല്യ അവകാശങ്ങളാണ് ഡിസിഷൻ ടേക്കിംഗ് എല്ലാം സ്ത്രീകളും കൂടി ഈക്വലി ചെയ്യുന്ന സൊസൈറ്റീസാണിത് അപ്പം അതേസമയത്ത് ഈ റേപ്പ് പ്രോൺ സൊസൈറ്റീസ് ഉണ്ടല്ലോ റേപ്പ് പ്രോൺ സൊസൈറ്റീസിൽ ഒരു നമ്മൾ കോമൺ ആയിട്ട് കാണുന്നത് എന്താണെന്ന് വെച്ചാൽ ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്സും ഭയങ്കര വയലൻ്റ് ആയിരിക്കും അതായത് ബിറ്റ്വീൻ മെൻ അത് തന്നെ ഭയങ്കര വയലൻ്റ് ആയിരിക്കും അപ്പോൾ ഈ വയലൻസ് തന്നെ റിഫ്ലക്ട് ചെയ്യും ഇൻ ദ സെക്ഷൽ റിലേഷൻഷിപ്പ് ഓൾസോ ഇതിലൊരു എക്സാമ്പിൾ പറയുന്നത് കിക്കുയു ഓഫ് ഈസ്റ്റ് ആഫ്രിക്കയാണ് റേപ്പ് പ്രോൺ സൊസൈറ്റിയാണ് ഈ റേപ്പ് പ്രോൺ സൊസൈറ്റി എന്ന് പറയുമ്പോൾ അവർക്ക് മെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കാം അതായത് അവർ ബിഫോർ ഈ മാൻഹുഡ് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇറ്റ് വാസ് തോട്ട് ദറ്റ് അൺടിൽ ബോയ് ഹെഡ് പെർഫോം ദ ആക്ട് ഓഫ് റേപ്പ് അത് അത് ആയാൽ മാത്രമേ അയാൾ മാരി ചെയ്യാൻ പാകമാവണല്ലോ അത്രേ അങ്ങനെയാണ് അവരുടെ ട്രൈബിൽ അപ്പോൾ അവരെന്താ ചെയ്യേണ്ടത് ഈ ഇനീഷ്യേഷൻ പീരീഡിൽ എന്ന് വെച്ചാൽ ഈ ബോയ്സ് ഒരു 100 വരെ ഒരുമിച്ച് ബാൻഡായിട്ട് ഇങ്ങനെ പോകും എന്നിട്ട് അവരുടെ എനിമീസ് ആയിരിക്കും യൂഷ്വലി വേറൊരു ട്രൈബിലെ ഐഡിയൽ വുഡ് ബി വൺ ഫ്രം എൻ എനിമി ട്രൈബ് ഒരു എനിമി ട്രൈബിലെ ഒരു മാരീഡ് വുമനെ അവർ പോയിട്ട് ഐതർ ദേ ക്യാൻ റേപ്പ് ഓർ ദേ വിൽ വേറെ ചില മാസ്റ്റർബേഷനോ അങ്ങനത്തെ വല്ല എന്തെങ്കിലുമൊക്കെ ആയിട്ട് ചെയ്താലും മതി പക്ഷേ എന്തെങ്കിലും ചെയ്യണം ഇതാണ് ഇനീഷ്യേഷൻ അതായത് അത് കഴിഞ്ഞാലേ അയാൾ മാരേജിന് റെഡി ആവുന്നുള്ളൂ അപ്പോൾ ഇങ്ങനത്തെ എന്താ പറയുക ഇറ്റ് ഇസ് സാങ്ഷൻ ബൈ ദ സൊസൈറ്റി ഇറ്റ് ഇസ് ആക്സെപ്റ്റഡ് ഇൻ ദ സൊസൈറ്റി മനസ്സിലായില്ലേ അതേമാതിരി ഓസ്ട്രേലിയയിലെ അരുണ്ട ട്രൈബ് അതിൽ അറ്റ് ഏജ് 14 or 15 ദ അരുണ്ട ഗേൾ ഇസ് ടേക്കൺ ഔട്ട് ഇൻ ടു ദ ബുഷ് ബൈ എ ഗ്രൂപ്പ് ഓഫ് മെൻ ഫ്രം ദ ഫോർ ദ വൽവ കട്ടിംഗ് സെറിമണി എ ഡെസിഗ്നേറ്റഡ് മാൻ ഇതിൽ യൂഷ്വലി ഹസ്ബൻഡ് വരില്ല ഈ സെറിമണിയിൽ അപ്പോൾ ഡെസിഗ്നേറ്റഡ് മാൻ കട്ട്സ് ദ ഗേൾസ് വൽവ ആഫ്റ്റർ വിച്ച് ഈസ് ഗാംഗ്രേറ്റ് ബൈ എ ഗ്രൂപ്പ് ഓഫ് മെൻ വിച്ച് ഡസ് നോട്ട് ഇൻക്ലൂഡ് ഹർ ഫ്യൂച്ചർ ഹസ്ബൻഡ് വെൻ ദ സെറിമണി ഈസ് കൺക്ലൂഡഡ് ഗേൾ ഇസ് ടേക്കൺ ടു ഹർ ഹസ്ബൻഡ് ആൻഡ് ഫ്രം ദ നോൺ നോ വൻ എൽസ് ഹസ് എ റൈറ്റ് ടു ആക്സസ് ഹർ അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ റേപ്പ് പ്രോൺ ആൻഡ് റേപ്പ് ഫ്രീ സൊസൈറ്റീസ് എക്സിസ്റ്റ് സോ ഇറ്റ് ഇസ് പോസിബിൾ ടു ഹാവ് എ റേപ്പ് ഫ്രീ സൊസൈറ്റി ഇഫ് വി സ്റ്റഡി ഫ്രം സ്റ്റഡി ആൻഡ് ലേൺ ഫ്രം ദീസ് കൾച്ചേഴ്സ് നമുക്ക് മനസ്സിലാവണം എന്താണെന്ന് വെച്ചാൽ മോർ ഇക്വാലിറ്റി ബിറ്റ്വീൻ ദ സെക്സസ് ഇസ് ഡെഫിനറ്റ്ലി ഗോയിങ് ടു ഹെൽപ്പ് ഇൻ കർബിങ് ഈ നേരത്തെ പറഞ്ഞ ഞാൻ നേരത്തെ കാണിച്ചിരുന്നല്ലോ ഹാങ് ദ റേപ്പിസ്റ്റ് എന്നല്ല വന്നിരുന്നത് അത് ശരിക്കും പറഞ്ഞാൽ നിർഭയയിലെ സമയത്തെ ഒരു പ്ലക്കാർഡായിരുന്നു അത് ആ സെയിം സമയത്ത് കവിതാകൃഷ്ണൻ പറയുന്നത് 2 ടൈപ്പ് ഓഫ് വോയിസസ് ആണെന്ന് പൊങ്ങി വന്നത് ഒന്ന് എങ്ങനെയായിരുന്നു അതായത് നമ്മൾ റേപ്പിസ്റ്റിനെ ഹാങ് ചെയ്യണം മറ്റേ സ്ത്രീകളുടെ പവർ മീൻസ് സോറി സ്ത്രീകളെ പ്രൊട്ടക്റ്റ് ചെയ്യണം എന്നുള്ളത് അറ്റ് ദ സെയിം ടൈം ദിവർ എംപവർമെൻറ്റിൻ്റെ കുറേ വോയിസസ് ഉണ്ടായിരുന്നു സ്ത്രീകൾ പറഞ്ഞെന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് എവിടെ വേണമെങ്കിലും എന്ത് ഇട്ടിട്ട് വേണമെങ്കിലും എന്ത് സ്റ്റേറ്റിൽ വേണമെങ്കിലും പോയാൽ ഹാം വരാതെ നമുക്ക് പോകാൻ പറ്റണം പബ്ലിക് സ്പേസസ് ആക്സസിബിൾ ആവണം അപ്പോൾ ഒരു കാര്യം കൂടി പറയാനില്ല എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ കവിതാകൃഷ്ണൻ്റെ
ഒരു കൺസേൺ ആണ് അപ്പോൾ ഞാനതൊന്നും ഇവിടെ ഒന്നും പറയാൻ വിചാരിച്ചിട്ടാണ് എസ്പെഷ്യലി ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഇപ്പോൾ കുറേ വാട്സാപ്പ് ഫോർവേഡ്സ് വന്നിട്ട് പല സ്ഥലത്തും ലിഞ്ചിങ് ഉണ്ടായിട്ടുണ്ട് കുട്ടികളെ എടുക്കാൻ വന്നു അല്ലെങ്കിൽ സ്ത്രീകളെ പിടിക്കാൻ ചെന്നു എന്നൊക്കെ എന്തെങ്കിലും പറഞ്ഞിട്ട് ഒരാളെ ലിഞ്ച് ചെയ്ത് കൊല്ലുന്ന ഒരു ഇത് ഭയങ്കരമായിട്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ആ ഒരു കണ്ടെക്സ്റ്റിലും കൂടി പറയുകയാണ് അപ്പോൾ കവിതാ കൃഷ്ണൻ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ സ്ത്രീകളെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ള ഒരു ഇതുണ്ടല്ലോ ഈ പ്രൊട്ടക്ട് ചെയ്യുക ആരെന്നാണ് പറയുന്നതെന്ന് വെച്ചാൽ അത് ഈ മൈഗ്രൻസും അങ്ങനത്തെ ആൾക്കാരാണ് അപ്പോൾ അവരെ തല്ലാനുള്ള ഒരു വകുപ്പുമായി ഈ സ്ത്രീകളെ ഒന്ന് കൺട്രോൾ ചെയ്യാനുള്ള ഒരു വകുപ്പുമായിട്ട് മാത്രമേ ഇത് ഫൈൻ ഇതിനെ കൊണ്ട് ഒരു വേറൊരു ഗുണമൊന്നും കിട്ടില്ല ഇങ്ങനെ ഹാങ് ദ റേപ്പിസ്റ്റും സ്ത്രീകളുടെ ആ ഇല്ല ഫ്രീഡം കർവ് ചെയ്തിട്ടില്ല ഒരു സിറ്റുവേഷൻ അപ്പോൾ അതല്ല നമ്മുടെ ഫോർവേഡ് പോകാനുള്ള വഴി അതല്ല ഫോർവേഡ് ചെയ്യാനുള്ള വഴികൾ ഇങ്ങനെയാണ് അതായത് ഒന്ന് കൂടുതൽ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള അവർക്ക് കൂടുതൽ ആക്സസിബിൾ ആക്കുക പബ്ലിക് സ്പേസസ് അതുമാതിരി ഈ ഒരു കാര്യം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ പബ്ലിക് സ്പേസസ് എല്ലാവർക്കും ആക്സസിബിൾ ആവണം നമുക്ക് മാത്രമല്ല ഒരു മൈഗ്രൻറ്റ് ലേബർ ആയാലും ശരി ഒരു പുവർ ആളായാലും ശരി എന്നുവെച്ചാൽ നമ്മളിപ്പോൾ രാത്രിയൊക്കെ എവിടെയെങ്കിലും പോയി ഇരിക്കുകയാണെങ്കിൽ നമ്മളോടൊന്നും പോലീസ് വന്നിട്ട് എന്താ അവിടെ ഇരിക്കണമെന്ന് ചോദിക്കില്ല പക്ഷേ ഒരു പുവർ ആയിട്ടുള്ള ഒരാളാണെങ്കിൽ ചിലപ്പോൾ അവർ തല്ലുകൊള്ളുമെന്ന് വരും അപ്പോൾ അതുകൊണ്ട് അത് നമ്മൾ ഒരു ഓരോ പബ്ലിക് സ്പേസസ് എല്ലാവർക്കും ഫ്രീ ആയാൽ മാത്രമേ സ്ത്രീകൾക്കും ആ പബ്ലിക് സ്പേസസ് ആക്സസിബിൾ ആവുള്ളൂ എന്നുള്ള കാര്യം നമ്മൾ പ്രത്യേകം ഓർക്കണം താങ്ക് യു